पीड़न केस प्रति एल्दोस कुन्नपल्ली एमएलए केदिरे वधश्रम कुट्टवुम चुमत्ति कोलते सूसाइड पॉइंट वे कोलप्पेडुत्तान श्रमिच्चुन्न युवतियुडे मोझिप्रकारमाण अधिक वकुप्प चुमत्तियिरिक्कुन्नत युवतिये कोलत्तेत्तिच्च तेलिवेडुत्तु अनन्तरक्षम विवरंगळुमायुण्ड अनन्तन ओरो दिवसम चेल्लुंतोरुम എംഎൽഎയുടെ മറവ് ഇങ്ങനെ കൂടി വരുന്നു ആളെ കാണാനില്ല ദാ കുറ്റങ്ങളും കൂടി വരികയാണല്ലോ ദിവിഷ ബലാത്സംഗ കേസിൽ പ്രതിയർക്കപ്പെട്ട എൽദോസ് കുന്നപ്പള്ളിക്ക് എതിരെയുള്ള കേസ് അത് കൂടുതൽ ബലപ്പെടുത്തുകയാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ ചെയ്യുന്നത് നേരത്തെ ബലാത്സംഗ കുറ്റമടക്കം ചുമത്തിയിരുന്നു സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയി സ്ത്രീത്വത്തെ അപമാനിച്ച കുറ്റവും ചുമത്തിയിരുന്നു അതിനു പിന്നാലെയാണ് ഇപ്പോൾ വധശ്രമത്തിനു കൂടി കേസെടുത്തിരിക്കുന്നത് 307 ആണ് ഇപ്പോൾ ചാർജ് ചെയ്തിരിക്കുന്നത് അത് യുവതിയുടെ ഒരു മൊഴി നേരത്തെ നൽകിയ ഒരു മൊഴിയിൽ ഈ എൽദോസ് കുന്നപ്പള്ളി ഈ സ്ത്രീയെ തട്ടിക്കൊണ്ടുപോയി കോവളത്തെ സൂയിസൈഡ് പോയിന്റിൽ എത്തിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ള മൊഴിയുണ്ട് ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വധശ്രമം കൂടി ചാർജ് ചെയ്തിരിക്കുന്നത് ഈ വധശ്രമത്തിനൊപ്പം 354B കൂടി ഈ എഫ്ഐആറിൽ രേഖപ്പെടുത്തി ഈ കേസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് 354B എന്ന് പറയുന്നത് യുവതിയെ നിർബന്ധിച്ച് അല്ലെങ്കിൽ ബലാത്കാരമായി വസ്ത്രം അഴിപ്പിച്ചു എന്നുള്ള നഗ്നയാക്കി എന്നുള്ള കുറ്റമാണ് ആ കുറ്റം കൂടി ചേർന്നതോടുകൂടി എൽദോസ് കുന്നപ്പള്ളിക്കെതിരെയുള്ള കേസ് കൂടുതൽ ശക്തമാവുകയാണ് എൽദോസ് കുന്നപ്പള്ളി ഇപ്പോഴും ഒളിവിലാണ് അതിനുവേണ്ടി അദ്ദേഹത്തെ കണ്ടെത്താൻ വേണ്ടിയുള്ള അന്വേഷണം ക്രൈംബ്രാഞ്ച് നടത്തുന്നുണ്ട് അതിനൊപ്പം തന്നെ ഈ കേസിലെ തെളിവെടുപ്പ് പുരോഗമിക്കുകയാണ് ഇന്ന് പെരുമ്പാവൂരിൽ എംഎൽഎയുടെ വീട്ടിൽ കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്താനാണ് നേരത്തെ ക്രൈംബ്രാഞ്ച് നിശ്ചയിച്ചിരുന്നത് എന്നാൽ അത് മാറ്റി ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെയാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുന്നത് ഇന്ന് രാവിലെ കോവളം ഗസ്റ്റ് ഹൗസിലെത്തി യുവതിയെ അവിടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തി അവിടുത്തെ സന്ദർശക രജിസ്റ്ററൊക്കെ ക്രൈംബ്രാഞ്ച് പരിശോധിച്ചു ഈ യുവതിയെ അവിടെ എത്തിച്ച് പീഡിപ്പിച്ചു എന്നുള്ള ഒരു മൊഴിയുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോവളത്തെ ഈ ഗസ്റ്റ് ഹൗസിൽ എത്തിച്ച് മൊഴിയെടുത്തിരിക്കുന്നത് അതിനൊപ്പം തന്നെ യുവതി ഇന്നലെ മറ്റൊരു പരാതി കൂടി കമ്മീഷണർക്ക് നൽകിയിരുന്നു അതായത് തൻ്റെ ഈ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ പരാതി നൽകിയതിന് പിന്നാലെ ചില ഓൺലൈൻ മാധ്യമങ്ങൾ തനിക്കെതിരെ അപകീർത്തികരമായ വാർത്തകൾ ഒപ്പം ഇരയുടെ ചിത്രമടക്കം പ്രസിദ്ധീകരിക്കുന്നു എന്നുള്ളൊരു പരാതിയാണ് നൽകിയത് ഇത് സംബന്ധിച്ച് ഇന്ന് തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസ് യുവതിയുടെ മൊഴി രേഖപ്പെടുത്തി ആ പരാതിയിൽ പറയുന്നത് ഒളിവിലിരിക്കുന്ന എൽദോസ് കുന്നപ്പള്ളി തന്നെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ചില ഓൺലൈൻ മാധ്യമങ്ങൾക്ക് ഏതാണ്ട് 50,000 രൂപ നൽകി അങ്ങനെ പണം കൊടുത്ത് തനിക്കെതിരെ വാർത്ത എഴുതിപ്പിക്കുകയാണ് എന്നാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ക്രൈം നന്ദകുമാറിനടക്കമുള്ള അവരുടെ പേരിലുള്ള 3 ഓൺലൈൻ മാധ്യമങ്ങൾക്കെതിരെയാണ് യുവതി പരാതി നൽകിയിരിക്കുന്നത് ആ പോലീസ് ആ പരാതിയിലും കേസെടുത്തു ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് കുറ്റങ്ങൾ ചുമത്തുന്നു ഒക്കെ തുടരുന്നു എന്തുകൊണ്ട് ഈ എംഎൽഎ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഇതുവരെ വിജയത്തിലെത്തിയില്ല ഇത് ആരെയും അറിയിക്കാതെ ഇങ്ങനെ കേരളത്തിലെ ഒരു ജനപ്രതിനിധിക്ക് ഇത്രയും ദിവസമൊക്കെ ഒഴിവിൽ കഴിയാനൊക്കെ പറ്റുമോ ദിവിഷ ഈ ക്രൈംബ്രാഞ്ച് ഈ കേസ് ഏറ്റെടുത്തതിന് ശേഷം ക്രൈംബ്രാഞ്ച് ശ്രമിച്ചത് ഈ കേസുമായി ബന്ധപ്പെട്ട് പരമാവധി തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ് കാരണം ആദ്യം ഈ കേസ് തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചു എന്നുള്ളതായിരുന്നു അതിനുശേഷമാണ് ഇതിൽ ബലാത്സംഗ കുറ്റം കൂടി ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ബലാത്സംഗ കേസ് കൂടി വന്നതോടുകൂടി എംഎൽഎക്കെതിരെ കൂടുതൽ തെളിവുകൾ ആവശ്യമാണ് എംഎൽഎ എന്ന പരിഗണന ആദ്യഘട്ടത്തിൽ തന്നെ ക്രൈംബ്രാഞ്ച് എൽദോസ് കുന്നപ്പള്ളിക്ക് നൽകിയിരുന്നു അപ്പോഴേക്കും എൽദോസ് കുന്നപ്പള്ളി ഒളിവിൽ പോവുകയും ചെയ്തു പിന്നീട് ഒളിവിലിരുന്നുകൊണ്ടാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയതും അതിൽ കോടതി പൂർണ്ണമായും വാദം കേട്ടു 20-ാം തീയതി അതിൽ തീരുമാനം കോടതി പറയും പക്ഷേ എൽദോസ് കുന്നപ്പള്ളി ഒളിവിലിരിക്കുമ്പോഴും അദ്ദേഹത്തെ കണ്ടെത്താനുള്ള ശ്രമം ക്രൈംബ്രാഞ്ച് തുടരുന്നുണ്ട് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് പക്ഷേ ഇതുവരെ അറസ്റ്റ് നടന്നിട്ടില്ല വൈകുകയാണ് ഒരുപക്ഷേ കൂടുതൽ തെളിവുകൾ അതിനാണ് ഇപ്പോൾ ഈ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നത് തെളിവുകൾ ശേഖരിക്കുന്നതിൻ്റെ ഭാഗമായി ഏതാണ്ട് 7 സ്ഥലങ്ങളിൽ വെച്ച് പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ ആ സ്ഥലങ്ങളിലെല്ലാം എത്തിച്ച് തെളിവുകൾ അവിടുത്തെ എല്ലാം തെളിവുകൾ ശേഖരിച്ച് ശേഷം ഒരു അറസ്റ്റിലേക്ക് പോകാം എന്നുള്ളൊരു നിലപാടാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്കുള്ളത് ഇന്നലെ തിരുവനന്തപുരം പേട്ടയിലെ വീട്ടിൽ നടന്ന തെളിവെടുപ്പിൽ എൽദോസ് കുന്നപ്പള്ളിയുടെ വസ്ത്രം ആ വീട്ടിൽ നിന്ന് യുവതിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തു അതിനൊപ്പം തന്നെ ഈ പീഡനം നടന്ന സമയത്ത് യുവതി ധരിച്ചിരുന്ന വസ്ത്രവും ക്രൈംബ്രാഞ്ച് കണ്ടെടുത്തിട്ടുണ്ട് മദ്യക്കുപ്പികൾ അവിടെ നിന്ന് കണ്ടെടുത്തിരുന്നു ഇതെല്ലാം എംഎൽഎക്കെതിരെയുള്ള പ്രധാന തെളിവുകളാണ് ഇനിയിപ്പോൾ എംഎൽഎ അദ്ദേഹത്തിൻ്റെ പെരുമ്പാവൂരിലെ വീട്ടിൽ വെച്ച് പീഡിപ്പിച്ചു എന്നുള്ളൊരു മൊഴി കൂടിയുണ്ട് അതുകൊണ്ട് അവിടെയും പോയി ഈ യുവതി പറയുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ അവിടെ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കണം അപ്പോൾ മുഴുവൻ തെളിവുകളും സമാഹരിച്ച് ശക്തമായ ഒരു ചാർജ് ഉണ്ടാക്കി അല്ലെങ്കിൽ ശക്തമായ ഒരു തെളിവ് ശേഖരണം ഉണ്ടാക്കിയ ശേഷം അറസ്റ്റ് ചെയ്താൽ മതി എന്നുള്ളൊരു നിലപാട് അന്വേഷണ സംഘത്തിനുണ്ട് കാരണം അറസ്റ്റ് ചെയ്ത് നേരെ കോടതിയിൽ കൊണ്ടുപോകുമ്പോൾ എവിടെയെങ്കിലും ഒരു വീക്ക് പോയിന്റ് ഉണ്ടെങ്കിൽ എംഎൽഎക്ക് പെട്ടെന്ന് ജാമ്യം കിട്ടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അത് തിരിച്ചടിയാകരുത് അന്വേഷണത്തിന് എന്നുള്ള കരുതൽ കൂടി ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്കുണ്ട് ശരി ആർ അനന്തകൃഷ്ണൻ വിശദമായ വിവരങ്ങൾ നൽകിയത് എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ കൂടുതൽ കേസുകൾ ചുമത്തുമ്പോൾ ഇപ്പോഴും എംഎൽഎ കാണാമറിയാത്തത് തന്നെയാണ് കണ്ടെത്താനുള്ള അന്വേഷണം പോലീസ് തുടരുകയും ചെയ്യുന്നുണ്ട്